നമസ്കാരം. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് ചില ദേശീയ മാധ്യമങ്ങൾ ഇത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ പല ദേശീയ മാധ്യമങ്ങളും കേരള മാധ്യമങ്ങൾ അറിഞ്ഞിട്ടേയില്ല. ഒന്നുമില്ല, ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 2 ലക്ഷത്തോളം മുസ്ലിം വിദ്യാർത്ഥികൾ അപ്രത്യക്ഷരായി എന്നുള്ളതാണ് വാർത്ത. ഈ അപ്രത്യക്ഷരായി എന്നുള്ള പദപ്രയോഗം അത് ഞാൻ ആലങ്കാരികമായി ഉപയോഗിച്ചതാണ്. സംഭവം വേറെയാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ കാര്യമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ അസ്വസ്ഥതയുടെയും അരക്ഷിതാവസ്ഥയുടെയും വികാരമുണ്ടെന്ന് മുൻ ഉപരാഷ്ട്രപതിയാണ് ഹമീദ് അൻസാരി എന്ന വ്യക്തി. അതായത് ഇന്ത്യയിലെ 2 തവണ ഉപരാഷ്ട്രപതിയായി ഇരുന്നു കൊണ്ട് ഭാരതത്തിന്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അതിന്റെ ഉപരാഷ്ട്രപതി എന്ന നിലയ്ക്കുള്ള എല്ലാവിധ പ്രോട്ടോകോളുകളും അനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ കിട്ടി അവസാനം ഇന്ത്യയിലെ ജനാധിപത്യത്തെ വരെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മതേതരത്വത്തെ വരെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ഡോക്ടർ ഹമീദ് അൻസാരി. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഹമീദ് അൻസാരിയെ പോലുള്ളവർ എന്തുകൊണ്ടാണ് അരക്ഷിതാവസ്ഥ വളരുന്നത് എന്ന് വളരെ വികാരാധീനമായ ഒരു വാർത്ത തെളിയിക്കപ്പെട്ടു. അതായത് ഉത്തരാഖണ്ഡിലെ മദ്രസയിൽ പഠിക്കുന്ന 2 ലക്ഷത്തോളം മുസ്ലിം കുട്ടികൾ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷരായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ അപ്രത്യക്ഷരായത് എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം. വാസ്തവത്തിൽ കഴിഞ്ഞ ദശകങ്ങളായി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ മാസവും സർക്കാർ ഖജനാവിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ കാർഡ് നമ്പറുമായി ബന്ധിപ്പിക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ ആവശ്യപ്പെട്ട ഉടനെയാണ് ഏതാണ്ട് 1,95,360 കുട്ടികളെ ഒരേ സമയം ഒറ്റ രാത്രിയിലൂടെ കാണാതായത്. ഇതുവരെ 50,000 രൂപ വില മതിക്കുന്ന സ്കോളർഷിപ്പുകൾ സർക്കാർ വിതരണം ചെയ്യുകയായിരുന്നു. കാണാതായ ഈ വിദ്യാർത്ഥികളുടെ പേരിൽ പ്രതിവർഷം 14.5 കോടി ഇപ്പോൾ അത് 2 കോടിയായി കുറഞ്ഞു. സംഭവം മനസ്സിലായോ? ഞാനിപ്പോൾ ഇങ്ങനെ വായിച്ചു പോയതുകൊണ്ട് ചിലപ്പോൾ പ്രേക്ഷകർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി കാണില്ല. അതായത് ഈ കുട്ടികൾ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന, അതായത് ഇത്ര ലക്ഷം കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വിവിധ മദ്രസകളിൽ നിന്നും മഹല് കമ്മിറ്റികളിൽ നിന്നും ഉത്തരാഖണ്ഡ് സർക്കാരിലേക്ക് കൊടുത്തിരിക്കുന്ന കണക്കുകളൊക്കെ തെറ്റാണ്. ഉള്ളതിൽ നിന്ന് 2 ലക്ഷം കുട്ടികളെ കൂട്ടിയാണ്, എണ്ണം കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. കള്ള ബാങ്ക് അക്കൗണ്ടും കള്ള രേഖകളും ഉണ്ടാക്കി ഈ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കണം എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഏതാണ്ട് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ 2 ലക്ഷം വിദ്യാർത്ഥികൾ അപ്രത്യക്ഷരായത്. അതായത് 2 ലക്ഷം ഇല്ലാത്ത വിദ്യാർത്ഥികൾ, ശരിക്കും ഇല്ലാത്ത കള്ളപ്പേരിൽ ഉണ്ടാക്കിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ആണ് അപ്രത്യക്ഷരായത്. യഥാർത്ഥത്തിൽ ഉള്ള കുട്ടികൾക്ക് അതിന്റെ സ്കോളർഷിപ്പും അതിന്റെ ബെനിഫിറ്റും ഒക്കെ കിട്ടുകയും ചെയ്തു. ഇത് ഉത്തരാഖണ്ഡ് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള വളരെ കാര്യമായ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ മദ്രസകളുടെയും ഇത്തരം മഹല് കമ്മിറ്റികളുടെയും സ്കോളർഷിപ്പുകളുടെയും മറവിലൊക്കെ ഇത്തരം തെറ്റായ വിവരങ്ങൾ നൽകി, തെറ്റായ കുട്ടികളുടെ എണ്ണം നൽകി കോടിക്കണക്കിന് രൂപയാണ് വിവിധ മത പാഠശാലകൾ, മദ്രസകൾ തട്ടിയെടുക്കുന്നത് എന്ന റിപ്പോർട്ടാണ്. വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് തന്നെ, അദ്ദേഹത്തിന്റെ പേരും മറ്റു വിവരങ്ങളും ഒന്നും പുറത്തു പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട്, അദ്ദേഹം മലയാളിയല്ല, അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ തന്നെ ഒരു നിരീക്ഷണത്തിലുള്ള റിപ്പോർട്ടാണ് ഇത്. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ഒരിക്കലും അപ്രത്യക്ഷരായതല്ല. കുട്ടികളുടെ തെറ്റായ പേരുകളുടെ അടിസ്ഥാനത്തിൽ മദ്രസകൾ സർക്കാരിൽ നിന്ന് പണം കവരുകയായിരുന്നു. ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ള താഴെ നിന്ന് മുകളിലേക്ക് വിതരണം ചെയ്യുമായിരുന്നു. അല്ലാത്ത പക്ഷം കോൺഗ്രസ് സർക്കാരിന് ഈ അഴിമതിയുടെ മൊഴി പോലും ലഭിച്ചിട്ടില്ലെന്നും ആണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ ഇതിന്റെ വീതവും മറ്റു കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് പോകും എന്നുള്ളതല്ലാതെ ഇതിന് ഒരു നടപടിയും ഉണ്ടാകില്ല. ഇതൊന്നും ജനങ്ങൾ അറിയിക്കുകയുമില്ല. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലാതായത് എന്ന ചോദ്യം ഈ ഒരു സമയത്ത് അദ്ദേഹം തന്നെ, ആ അഡ്വക്കേറ്റ് തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിന്റെ മാത്രം സ്ഥിതി ഇതാണ്. ഉത്തർപ്രദേശിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മദ്രസകളോട് ആവശ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കോലാഹലങ്ങൾ അവിടെ ഉണ്ടായത്? നമ്മൾക്കറിയാം, ഇത് ആധാരമായി ബന്ധിപ്പിക്കുന്നതും അതുപോലെയുള്ള നടപടിക്രമങ്ങളൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ ആവിഷ്കരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ മതപാഠശാലകളും ഈ മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഉസ്താദുമാരും ഒക്കെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. 2014-15 കാലഘട്ടം വരെ ഉത്തരാഖണ്ഡിൽ 2,21,800 മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടായിരുന്നു. അടിസ്ഥാനവുമായി ബന്ധിപ്പിച്ച ഉടനെ അവരുടെ എണ്ണം 26,440 കുറഞ്ഞു. അതായത് ഇവരുടെ ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ ആധാറുമായും മറ്റ് രേഖകളുമായി ബന്ധിപ്പിച്ചപ്പോൾ അത് 26,440 കുറഞ്ഞു. അതായത് മുസ്ലിം വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം 88% കുറഞ്ഞത്. BPL വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണിത്. അതായത് വളരെ പാവപ്പെട്ട കുടുംബങ്ങൾ, ആധാർ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കുള്ള വ്യവസ്ഥകളും സർക്കാർ കൊണ്ടുവന്നു. അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിലും ഇതിനായി ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്ന് സ്ഥിരീകരണം നേടേണ്ടതുണ്ട്. അവർ എങ്ങനെ വിദ്യാർത്ഥികളല്ലാത്തപ്പോൾ എങ്ങനെ സ്ഥിരീകരിക്കാം എന്ന ചോദ്യമുണ്ട്. വ്യാജ മദ്രസകൾ, വ്യാജ വിദ്യാർത്ഥികൾ, സർക്കാർ പണം കൊള്ളയടിക്കൽ ഇത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. വ്യാജ പേരുകളുടെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി പൊതുഖജനാവിൽ നിന്ന് പണം കൊള്ളയടിക്കുകയായിരുന്നു. ഇത് ഒന്നുമല്ല, ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികൾ ഒഴികെ ഇവിടെ ധാരാളം മദ്രസകൾ കടലാസിൽ മാത്രം പ്രവർത്തിക്കുന്നു. അതായത് മദ്രസകളുണ്ട്, പക്ഷേ അത് റെക്കോർഡിക്കലേ ഉള്ളൂ. അങ്ങനെ ഒരു മദ്രസ, ഒരു മതപാഠശാല അവിടെ പ്രവർത്തിക്കുന്നില്ല. ആ രീതിയിലും വിവിധ ഫണ്ടുകളും ഒക്കെ തട്ടിയെടുക്കുന്നു എന്ന പരാതിയുമൊക്കെ വ്യാപകമാണ്. അതിന്റെ അന്വേഷണം കൂടി ഇപ്പോൾ കാര്യമായി നടക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ 13 ജില്ലകളിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥി പോലും സ്കോളർഷിപ്പ് എടുക്കാൻ വന്നില്ല എന്നുള്ളതാണ് ഈ യഥാർത്ഥ രീതിയിൽ ഇതിന്റെ ചട്ടം ചേർത്ത് വെച്ചുകൊണ്ട്, ചട്ടത്തിന് അനുകൂലമായി ഇതിന്റെ ഉത്തരവും മറ്റും പുറപ്പെടുവിച്ചപ്പോൾ ഒരു വിദ്യാർത്ഥി പോലും സ്കോളർഷിപ്പ് എടുക്കാൻ വന്നില്ല. വിദ്യാർത്ഥികൾ നേരിട്ടല്ല വരുന്നത്, ഈ മദ്രസകൾ വഴിയാണ് വിദ്യാർത്ഥികളുടെ ലിസ്റ്റൊക്കെ നൽകുന്നത്. അതൊക്കെ കൃത്യമായ അന്വേഷണവും കാര്യങ്ങളും ഇല്ലാതെ ചെയ്തതിന്റെ ഫലം കൂടിയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടക്കുന്നത്. മദ്രസകൾ, ഇല്ലാത്ത മദ്രസകൾ കേന്ദ്രീകരിച്ച് കോടികളുടെ ഫണ്ട് തട്ടിക്കുന്നു. 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷരായി. കാരണം അവരൊന്നും അങ്ങനെ വിദ്യാർത്ഥികളില്ല. ആ ലിസ്റ്റ് വെറുതെ ഉണ്ടാക്കിയതാണ്. ആരുടെയെങ്കിലും ഒക്കെ പേരും ചേർത്ത് കള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറും കൊടുത്ത്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ശരിയായിരിക്കും, അത് ആരുടെയെങ്കിലും പേരിലുള്ള അക്കൗണ്ടും ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവിന്റെ ആണെന്നോ അമ്മാവന്റെ ആണെന്നോ അമ്മായിയുടെ ആണെന്നോ ഒക്കെ പറഞ്ഞു കൊടുത്ത് ആ രീതിയിലാണ് ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതുപോലെ BJP സർക്കാർ വന്നതിന് ശേഷം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. അപ്പോൾ ഹമീദ് അൻസാരി, നസറുദ്ദീൻ ഷാ, ഷാ റൂഖ്, അമീർ ഖാൻ തുടങ്ങിയവർക്കാണ് അരക്ഷിതാവസ്ഥ അനുഭവപ്പെട്ടത്. അവരൊക്കെ ഈ വിഷയത്തിൽ, ഈ മദ്രസ അല്ലെങ്കിൽ ഈ മഹല്ല് കമ്മിറ്റി വിഷയത്തിലൊക്കെ ശക്തമായി പ്രതികരിച്ചത്, BJP സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ അഴിമതിയുടെ കുറ്റവാളികളുടെ പട്ടിക തയ്യാറാക്കി അവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാരും കേന്ദ്ര സർക്കാരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മദ്രസയിലെ കവർച്ച ആരംഭിച്ചു, അവർ ശിക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ അവരിൽ നിന്ന് കൊള്ളയടിച്ച പണം തിരിച്ചു പിടിക്കണം എന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നും സർക്കാരിന് നിയന്ത്രണമില്ല. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ പ്രകാരം എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് തുടരുകയാണ്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 800ഓളം മദ്രസകൾ, അതായത് യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുന്നതും കടലാസിലുള്ളതുമായ, അതിൽ ഏതാണ്ട് 400 കോടി രൂപയാണ് പ്രതിവർഷം ഈ മദ്രസകൾക്കും അതിന്റെ കാര്യങ്ങൾക്കുമായി ചെലവഴിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിൽ ഒരു വലിയ ഭാഗം യഥാർത്ഥ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതിന് പകരം വ്യാജ വിദ്യാർത്ഥികളുടെ പോക്കറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ. ഇതിപ്പോൾ ഉത്തരാഖണ്ഡിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്, അതിനുവേണ്ട തെളിവുകളും മറ്റും ശേഖരിക്കേണ്ടതുണ്ട്. ഇതുപോലെ കള്ളപ്പേരിലും കള്ള മദ്രസകളുടെ പേരിലുമൊക്കെ കോടിക്കണക്കിന് രൂപ സർക്കാർ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട പണമാണ് ഇത്തരത്തിൽ ഇതുപോലെ ഈ മതത്തിന്റെയും ഇതുപോലെ മത പാഠശാലകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ പേരിൽ സ്കോളർഷിപ്പും അതും ഇതും പറഞ്ഞ്, ന്യൂനപക്ഷക്ഷേമവും പറഞ്ഞ് ഇവർ, ഈ നരാധമന്മാർ തട്ടിയെടുക്കുന്നത് എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വരുന്നത്. കാര്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാക്കണം എന്നാണ് ഈ ഹൈക്കോടതി, പ്രയാഗ്രാജ് ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. അദ്ദേഹം പറയുന്നതും ഇത് തന്നെയാണ്. അദ്ദേഹം ഈ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്.